വീട്ടിലെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടല്ലോ, നമ്മുടെ മിസ്റ്റർ ഗ്രീൻ സോളാർ സൊല്യൂഷൻസ്. കേരളത്തിനൊപ്പം വടകരയും മുന്നേറിയ 5 വർഷങ്ങൾ ഉറപ്പാണ് LDF എന്ന സന്ദേശവുമായി LDF വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന ജാഥ സമാപിച്ചു. വികസന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് ഉജ്ജ്വല വരവേൽപ്പാണ്. ചോമ്പാലിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ജാഥ ലീഡർ MLA CK നാണു, TP ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചില പ്രത്യേക മേഖലകൾ ഇതെല്ലാം ഉണ്ടായിട്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ കഴിഞ്ഞ കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശം സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രവർത്തിച്ച ഒരു മേഖലയാണ്. ഇവിടെ ഞാൻ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് സഹായകരമായ രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള ത്രിതല പഞ്ചായത്ത്, ആ ത്രിതല പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, അവർക്കെല്ലാം മാന്യമായ രൂപത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ അവസരമുണ്ടാകും. നിയമസഭയിൽ നിയമസഭയിലെ MLA മാർ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ നീങ്ങാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ MLA മാർക്കും ലഭിക്കും. നമ്മുടെ നാട്ടിൽ നല്ല റോഡുകൾ നല്ല വീതിയുള്ള റോഡ് വരാൻ പോകുന്നു. വടകര മോരാട്ട പാലത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, വേറെ ഏതൊരു രാജ്യത്ത് നമ്മൾ നല്ല സൗകര്യത്തോടുകൂടി ഒരു വർഷം കഴിയുമ്പോൾ വടകരയുടെ ചിത്രമാകെ മാറുന്ന രൂപത്തിൽ നല്ല റോഡുകൾ. ഇപ്പോൾ നമ്മുടെ പുതുപ്പണത്ത് അവിടുത്തെ സ്കൂൾ അത് റോഡിന് പോയി, അതിൻ്റെ ഉടമസ്ഥന്മാർ ഒരു നല്ല സ്ഥലമെടുത്ത് ആ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചിരിക്കും. ആ സ്കൂളിനാവശ്യമായ എത്ര ഉറപ്പിക അതിന് ചെലവാകുന്നു, ആ സർക്കാർ നൽകുന്നില്ലേ? KP പ്രമോദ് അധ്യക്ഷനായി, R സത്യൻ, മനയത്ത ചന്ദ്രൻ, K ശ്രീധരൻ, ബാബു പറമ്പത്ത, KK കൃഷ്ണൻ, TNK ശശീന്ദ്രൻ, മുബാസ് കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. KP പ്രീജിത് കുമാർ സ്വാഗതം പറഞ്ഞു. CK നാണു MLA ലീഡറായുള്ള ജാഥയിൽ TP ബിനീഷ് മാനേജറാണ്. R സത്യൻ, പ്രസാദ് വിലങ്ങിൽ, TNK ശശീന്ദ്രൻ, P സത്യനാഥൻ, ബാബു പറമ്പത്ത, മുബാസ് കല്ലേരി എന്നിവരാണ് ജാഥ അംഗങ്ങൾ. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമുണ്ടായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി. അഴിയൂർ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി. ഈ ഗവൺമെന്റ് ഉയർത്തിയില്ലേ? മെഡിക്കൽ കോളേജുകൾ, താലൂക്ക് ആശുപത്രി വൻപിച്ച മാറ്റമുണ്ടായില്ലേ? നമ്മുടെ സർക്കാർ ആശുപത്രി, സ്വകാര്യ ആശുപത്രിയെ പോലും വെല്ലുവിളിക്കുന്ന ചികിത്സാ സൗകര്യങ്ങളുമായി, അത്യാധുനിക സംവിധാനങ്ങളുമായി നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനം മുന്നോട്ട് പോയി. നിപ്പ വന്നത് കോഴിക്കോടാണല്ലോ. നിപ്പ എന്ന് പറയുന്ന മഹാമാരി വന്നിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ആ മഹാവ്യാധിയെ പിടിച്ചു കെട്ടിയ നാടിൻ്റെ പേര് കൂടിയാണ് കേരളം. കേരളത്തിലെ ആരോഗ്യമന്ത്രി സഖാവ് ശൈജ ടീച്ചർ കോഴിക്കോടിന്റെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്താരും തിരിഞ്ഞു നോക്കാത്ത സമയത്തല്ലേ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്? നമ്മുടെ TP രാമകൃഷ്ണൻ, ഈ രണ്ട് മന്ത്രിയാണ് മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്ത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടത്. നമ്മുടെ ആരോഗ്യവകുപ്പ് ഒറ്റക്കെട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിപ്പ എന്ന് പറയുന്ന ആ രോഗത്തെ പിടിച്ചു കുലുക്കിയ മഹാമാരി നമ്മൾ പിടിച്ചു കിട്ടിയത്. അതുമാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിപ്പ ബാധിച്ച രണ്ടുപേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സർക്കാർ എന്ന ഖ്യാതി കൂടി ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നമ്മുടെ നാട്ടിൽ സമാനതകളില്ലാത്ത വികസന വിപ്ലവമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ആ വികസനങ്ങൾക്കാണ് കേരളത്തിലെ ജനങ്ങൾ പിന്തുണക്കുന്നത്.
അതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കേരളത്തിലെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വൻപിച്ച മുന്നേറ്റം ഇടതുപക്ഷം നടത്തിയിരുന്നു. വീട്ടിലെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ടല്ലോ, നമ്മുടെ മിസ്റ്റർ ഗ്രീൻ സോളാർ സൊല്യൂഷൻസ്. ഇവിടെ നിന്നും കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള സോളാർ പവർ പ്ലാന്റുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും സ്ഥാപിക്കാം. അതുവഴി പണം ലാഭിക്കുകയും ചെയ്യാം. റിയലി? അതെ, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് സൊല്യൂഷൻസ്. വാട്ടർ ടാങ്കിൽ ഇന്ന് തന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ഘടിപ്പിക്കൂ. പിന്നെ വെള്ളം പാഴാക്കുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കൂടാതെ വീട്ടിലെ അടുക്കള മാലിന്യം ഈസിയായി നിർമാർജനം ചെയ്യാനുള്ള ഡിജിറ്റൽ സംവിധാനവും മിസ്റ്റർ ഗ്രീൻ സോളാർ സൊല്യൂഷൻസിലുണ്ട്. അതെ, അപ്പോൾ പിന്നെന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഗുണനിലവാരത്തിൽ മുൻപന്തിയിലുള്ള മികച്ച ബ്രാൻഡുകളിൽ വാറന്റിയും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉറപ്പു നൽകുന്ന മിസ്റ്റർ ഗ്രീൻ സോളാർ സൊല്യൂഷൻസിനെ ഉടൻ തന്നെ വിളിക്കൂ. ഫോൺ 8594013222 അല്ലെങ്കിൽ 0496293322 അല്ലെങ്കിൽ 9061566111.